ബൈ എവറി വൺ വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് നമുക്ക് ഇന്ന് എയ്ത്ത് സ്റ്റാൻഡേർഡ് ജ്യോഗ്രഫി ഡിസ്കസ് ചെയ്യാം പവർ റിസോർസസ് സണ്ണീസ് മദർ ബിഗിൻസ് ഹർ ഡേ ബൈ സ്വിച്ചിങ് ഓൺ ദി ഗേസർ ഷീ ആൻഡ് സൺ ഈസ് സ്കൂൾ യൂണിഫോം ബിഫോർ വേക്കിംഗ് ഹിംആ് ഷീതൻ റഷ്യസ് ടു ദി കിച്ചൺ ടു പ്രിപ്പയർ എ ഗ്ലാസ് ഓഫ് ഓറഞ്ച് ജ്യൂസ് ഫോർ ഹിം ഇൻ ദി ബ്ലൻഡർ അപ്പോൾ സണ്ണിയുടെ അമ്മയുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗീസറിൽ വെള്ളം ചൂടാക്കിക്കൊണ്ടാണ് ഗീസർ എന്ന് പറഞ്ഞാൽ ഹീറ്ററാണ് വാട്ടർ ഒക്കെ ചൂടാക്കുന്ന ഹീറ്ററാണ് അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് അതുപോലെ തന്നെ അയൺ ബോക്സ് ഉപയോഗിച്ചിട്ട് സ്കൂൾ യൂണിഫോം അയൺ ചെയ്യുന്നു പിന്നെ ബ്ലണ്ടർ യൂസ് ചെയ്തിട്ട് ഓറഞ്ച് ജ്യൂസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു സണ്ണി ഹവ് യു ഫിനിഷ് ടേക്കിംഗ് ബാത്ത്

ഈ ഈ പറയണ പോലത്തെ സാധനങ്ങൾ അതായത് അയൺ ബോക്സോ ഫാനോ ലൈറ്റോ അല്ലെങ്കിൽ ഗ്യാസോ അങ്ങനെയുള്ള ഈ പറയുന്ന സാധനങ്ങളെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ സിറ്റീസിലുള്ള ആൾക്കാർ ജീവിക്കുന്നത് അപ്പം അവരുടെ ആവശ്യവും അതുപോലെ തന്നെ അത് ലഭ്യമാവുന്ന അളവും തമ്മിൽ ഒരുപാട് അല്ലേ ഈ റിസോഴ്സസ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചു കൊണ്ട് ഉപയോഗിക്കേണ്ടതാണ് അതായത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ് ഇതൊക്കെ അപ്പോൾ ഇത് ലഭ്യമാവുന്ന ആ ഒരളവും നമ്മുടെ എന്ന് പറയുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്താണേലും ഈ സയൻസ് ആൻഡ് ഒക്കെ മാറുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പവർ ഓർ എനർജി പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ അവർ ലൈഫ് വി ഓൾസോ നീഡ് പവർ ഫോർ ഇൻഡസ്ട്രി അഗ്രിക്കൾച്ചർ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിഫെൻസ് പവർ റിസോഴ്സസ് മേ ബി ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ആസ് കൺവെൻഷനൽ ആൻഡ് നോൺ കൺവെൻഷനൽ റിസോഴ്സസ് അപ്പോൾ ഈ പവർ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ പവർ എന്ന് പറയുന്നത് ധാരാളം കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് ആവശ്യമായിട്ടുണ്ടല്ലേ ഇൻഡസ്ട്രിക്ക് ആയിക്കോട്ടെ അഗ്രികൾച്ചർ ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഡിഫെൻസ് എല്ലാത്തിനും വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണ് ഈ പവർ എന്ന് പറയുന്നത് പവർ റിസോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും കൺവെൻഷനൽ റിസോഴ്സെന്നും നോൺ കൺവെൻഷണൽ റിസോഴ്സസ് എന്നും ഓക്കെ അപ്പോൾ പവർ റിസോഴ്സസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് കൺവെൻഷണൽ റിസോഴ്സസും നോൺ കൺവെൻഷണൽ റിസോഴ്സസും അപ്പോൾ ഇനിയുള്ള സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺവെൻഷനൽ സോഴ്സസിനെ കുറിച്ചും നോൺ കൺവെൻഷനൽ സോഴ്സസിനെ കുറിച്ചുമാണ് ഓക്കെ അപ്പം പവർ റിസോഴ്സിനെയാണ് നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് കൺവെൻഷനൽ എന്നും നോൺ കൺവെൻഷനൽ എന്നും അല്ലെങ്കിൽ നമുക്ക് ആദ്യം കൺവെൻഷനൽ സോഴ്സസ് എന്താണെന്ന് നോക്കാം അതിൽ വരുന്നതാണ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഫയർവുഡ് കൂൾ ഹൈഡൻ പവർ അപ്പോൾ ഇതൊക്കെയാണ് കൺവെൻഷനൽ സോഴ്സസ് എന്ന് പറയുന്നത് ഇനി നോൺ കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നതാണ് വിൻഡ് എനർജി സോളാർ എനർജി ടൈഡൽ എനർജി ന്യൂക്ലിയർ എനർജി ബയോഗ്യാസ് ആൻഡ് ജിയോ തെർമൽ എനർജി അപ്പം ഏതൊക്കെയാണ് കൺവെൻഷനൽ സോഴ്സസ് ഏതൊക്കെയാണ് നോൺ കൺവെൻഷനൽ സോഴ്സസ് എന്നുള്ളത് തിരിഞ്ഞു പോകരുത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് വൺ കൺവെൻഷനൽ

അടുത്താണ് ഫയർവുഡ് ഫയർവുഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഈസി ആക്സസ് പ്രൊവൈഡ്സ് എനർജി ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഡിസ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ് കളക്ഷൻ ഈസ് ടൈം കൺസ്യൂമിംഗ് പൊല്യൂട്ടിംഗ് പ്രൊമോട്ടിംഗ് ഗ്രീൻ ഹൗസ് എഫക്ട്സ് ഡീഫോറസ്റ്റേഷൻ അപ്പം ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ധാരാളം ടൈം എടുക്കും ഇതൊക്കെ കളക്റ്റ് ചെയ്യാനായിട്ടല്ലേ ഈ ഫയർവുഡ് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചില ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അതുപോലെ തന്നെ പൊല്യൂഷൻ ഈ ഫയർവുഡ് കത്തുമ്പം അതിൽ നിന്ന് പുക വരുന്നു അത് കാരണം പൊല്യൂഷൻ ഉണ്ടാകുന്നു പിന്നെ ഗ്രീൻ ഹൌസ് എഫക്ട് ഗ്രീൻ ഹൌസ് എഫക്റ്റ് അറിയാമല്ലോ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുന്ന ആ ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ഇത് കാരണമാകുന്നു അതുപോലെ തന്നെ ഫയർവുഡിന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം മരങ്ങൾ വെട്ടി നശിപ്പിക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ അത് ഡീഫോറസ്റ്റേഷനിലേക്കും കാരണമാക്കുന്നു അപ്പോൾ അഡ്വാൻറ്റേജസിനേക്കാൾ കൂടുതൽ ഡിസ് ആണ് ഈ ഫയർവുഡ് ഒരു കൺവെൻഷണൽ സോഴ്സ് ഓഫ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ഉള്ളത് അതായത് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഡീഫോറസ്റ്റേഷനും ഗ്രീൻ ഹൗസ് എഫക്റ്റിനും പൊല്യൂഷനും ഒക്കെ കാരണമാകുന്നതാണ് ഈ എന്ന് പറയുന്നത് ഇവിടെ ഓരോ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയുടെയും അഡ്വാൻറ്റേജും ഡിസ് തന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഓയിൽ ഓയിലിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ് ഈസിയർ ടു ട്രാൻസ്പോർട്ട് അതുപോലെ തന്നെ ബേസിസ് ഓഫ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി അപ്പോൾ ഓയിലെന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും ടാങ്കേഴ്സിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് അതുപോലെ തന്നെ അത് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ഓയിലിൻ്റെ നാച്ചുറൽ ഗ്യാസിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് കോമൺ ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ടിൻ്റെയും ഡിസഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ഈ മൂന്ന് പോയിന്റ് തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഏതൊക്കെയാണ് ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ഡ്യൂ ടു ഓയിൽ സ്പില്ലേജ് ആൻഡ് ഗ്യാസ് ലീക്കേജ് അപ്പോൾ ഈ ഓയിൽ നഷ്ടപ്പെട്ടു പോകുന്നതിലൂടെ അതുപോലെ തന്നെ ഗ്യാസ് ലീക്ക് ആവുന്നതിലൂടെയൊക്കെ ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറയുന്നു പൊല്യൂട്ടൻസ് റിലീസ് ദ കോഴ്സ് കോസ്റ്റ് ആസിഡ് റെയിൻ അതുപോലെ തന്നെ ഇതിൽ നിന്നൊക്കെ വരുന്ന പൊല്യൂട്ടൻസിലൂടെ ആസിഡ് റെയിന് ഉണ്ടാകുന്നു എക്സ്പ്ലോറേഷൻ ഓഫ് ന്യൂ ഓയിൽ ഈസ് നോട്ട് ഈസി പുതിയ ഓയിൽ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല അല്ലെങ്കിൽ പുതിയ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഗ്യാസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇതിത്രയാണ് ഓയിലിൻ്റെ നാച്ചുറൽ ഗ്യാസിൻ്റെയും ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നാച്ചുറൽ ഗ്യാസിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈസിയായി ടു ട്രാൻസ്പോർട്ട് പൈപ്പ് ലൈൻസിലൂടെ അത് പെട്ടെന്ന് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു ക്ലീനർ ദാൻ ഓയിൽ ആൻഡ് കോൾ ഓയിലിനെയും കോളിനെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ അധികം ക്ലീനാണ് ചീപ്പ് ദാൻ ഓയിൽ ഓയിലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ചീപ്പാണ് അതായത് അത്ര വിലയൊന്നും കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല ഈ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് കമ്പയർഡ് ടു ഓയിൽ ഓയിലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മാത്രം അത് ചീപ്പറാണ് അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്ന് ഓരോ കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജിയുടെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ അത്യാവശ്യം ഈ കൺവെൻഷനൽ സോഴ്സസിനെ കുറിച്ചൊക്കെ നമ്മൾ ഫെമിലിയറായാലേതൊക്കെയാണ് കൺവെൻഷനൽ സോഴ്സ് ഓഫ് എനർജിയിൽ വരുന്നത് അല്ലേ ഓയിൽ നാച്ചുറൽ ഗ്യാസ് ഫയർവുഡ് കോൾ ഹൈഡൽ പവർ ഇതൊക്കെയാണ് കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്ന എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി അപ്പം നമ്മൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഓൾറെഡി ഡിസ്കസ് ചെയ്തു നമുക്കിനി ഓരോ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജീനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അപ്പം നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കോൾ ദിസ് ഈസ് ദ മോസ്റ്റ് അബോണ്ടൻലി ഫൗണ്ട് ഫോസിൽ ഫ്യൂവൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ എൻ്റെ ഇൻഡസ്ട്രീസ് ആസ് അയൺ ആൻഡ് സ്റ്റീലിൽ സ്റ്റീം എൻജിൻസ് ആൻഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി അപ്പം വളരെയധികം അബണ്ടൻ്റ് ആയിട്ട് അതായത് ഒരുപാട് അളവിൽ കാണപ്പെടുന്ന ഒരു ഹോസൽ ഫ്യൂവൽ എന്ന് പറയുന്നതാണ് കോൾ അപ്പോൾ ഇത് ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം അതായത് വീടുകളിലൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ അയണിലും സ്റ്റീലിലൊക്കെ ഇൻഡസ്ട്രീസില് യൂസ് ചെയ്യാം പിന്നെന്താ സ്റ്റീം എൻജിൻസിലും പിന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആയിട്ട് ഈ കോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇലക്ട്രിസിറ്റി ഫ്രം കോൾ ഈസ് കോൾഡ് തെർമൽ പവർ അപ്പോൾ കോൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെ ഇലക്ട്രിസിറ്റീനെയാണ് നമ്മൾ തെർമൽ പവർ എന്ന് പറയുന്നത് ദ കോൾ വിച്ച് വി ആർ യൂസിംഗ് ടുഡേ വാസ് ഫോംഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ വെൻ ജെയിൻ ഫോൺസ് ആൻഡ് സ്വാംസ് ഗുഡ് ബ റീഡ് അണ്ടർ ദ ലെയേഴ്സ് ഓഫ് എർത്ത് കോൾ ഈസ് ദർ ഫോർ റിഫർ ടു വസ് ബ സൺഷൈൻ അപ്പം ഈ കോള് നമ്മളിപ്പം ഉപയോഗിക്കുന്ന ഈ കോള് മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുന്നേ ഫോം ചെയ്യപ്പെട്ടതാണ് അതായത് ഈ ഫോൺസും സ്വാംസും ഒക്കെ ബറി ചെയ്ത് അതിൻ്റെ ഫോസിൽ ഫ്യൂവൽ അങ്ങനെ ആ ഫോൺസും സ്വാംസും ഒക്കെ അതിൻ്റെ റിമൈനിങ്സ് കൺവേർട്ട് ചെയ്തുണ്ടായ ഫോസിൽ ഫ്യൂവലാണ് ഈ കോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ബറീഡ് സൺഷൈൻ എന്നും വിളിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് പുല്ല് അല്ലെങ്കിൽ പന്നപ്പുല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണത് അതുപോലെ തന്നെ സ്വാംസ് എന്ന് പറഞ്ഞാൽ ചതുപ്പ് ആയിട്ടുള്ള പ്രദേശം അല്ലെങ്കിൽ ചതുപ്പ് സ്ഥലം അപ്പോൾ ഇതൊക്കെ കൺവേർട്ട് ചെയ്യപ്പെട്ട് ഫോസിൽ ഫ്യൂവലായിട്ട് മാറിയതാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ബറീഡ് സൺഷൈൻ എന്ന് പറയുന്നു ദ ലീഡിങ് കോൾ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ വേൾഡ് ആർ ചൈന യു എസ് എ ജർമ്മനി റഷ്യ സൗത്ത് ആഫ്രിക്ക ആൻഡ് ഫ്രാൻസ് ദ കോൾ പ്രൊഡ്യൂസിങ് ഏരിയാസ് ഓഫ് ഇന്ത്യ ആർ റാണിഗജ് ജെരിയ ധൻബാദ് ആൻഡ് ഇൻ ജാർഖണ്ഡ് അപ്പോൾ ലോകത്തിലെ തന്നെ ലീഡിങ് കോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ പേരാണ് ഈ ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് ചൈന യു എസ് എ ജർമ്മനി റഷ്യ സൗത്ത് ആഫ്രിക്ക ഫ്രാൻസ് ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കോള് ഉൽപാദിപ്പിക്കുന്നത് ഇനി നമ്മുടെ രാജ്യത്തെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ആയിട്ടാണ് കൂളേറ്റവും അധികം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൂടെ ഷെയർ ചെയ്യുക